ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും റെഫറൻസിന് പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മൾ കണ്ടുപിടുന്നു. അപ്പം ഇന്ന് ഞാനും നമ്മളെ പരിപാടിയുടെ എല്ലാം കൂടെ രാവിലെ പോയി ഓപ്പൺഹൈമർ കണ്ടിട്ട് എൻ്റെ റിവ്യൂ ആണെന്ന് പറയാൻ വന്നത്. അപ്പം നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം. ഗൈസ്, ഓപ്പൺഹൈമർ ഇഷ്ടംപോലെ ഹൈപ്പ് കയറി, ഭയങ്കര ഹൈപ്പ്, നല്ലൊരു ഹൈപ്പാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ള എഡിറ്റും കാര്യങ്ങളാണ്. അപ്പം ഞാൻ അതെല്ലാം പ്രതീക്ഷിച്ചു പോയത്. എനിക്കറിയാം ഹൈപ്പ് ഇത്ര കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഡോക്യുമെൻ്ററി ഫിലിമാണ്. അപ്പം എനിക്കറിയാൻ പറ്റും അത് ഇത്തിരി ലാഗൊക്കെ കാണും. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ എല്ലാം കൂടെ വിളിച്ചു പോയി വെച്ചാൽ രണ്ട് മൂന്ന് മാസമായി വെയിറ്റ് ചെയ്തിരുന്ന പടമാണ്. അങ്ങനെ നമ്മൾ പോയി കണ്ട് നല്ലൊരു ക്രിക്കറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഇത്ര നല്ല ലാഗുണ്ട്. അപ്പം നമുക്ക് അറിയാമല്ലോ അത് ഒരു ഇഷ്ടമായത് തന്നെ നല്ലൊരു ലാഗാണ്. അപ്പം എല്ലാവരും നല്ലൊരു അയൺമാൻ, നമ്മളെ റോബർട്ട് ഡോണിയും അതേപോലെ തന്നെ നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മളെ കില്യൻ മർഫി നല്ലൊരു അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു മെസ്സേജും ഇതിൻ്റെ അറ്റത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല വിഷ്വലും പിന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നമുക്ക് ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ അടിക്കും. നല്ല പ്രഷറും കാര്യങ്ങളും അത് കറുത്ത എല്ലാം അതിനകത്ത് ക്രിസ്തവൻ നമ്മൾ ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഇഷ്ടംപോലെ പയ്യന്മാർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഹൈപ്പായി കുറേ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യം കുറേ ഒന്നും മനസ്സിലായി കാണുന്നില്ല. അപ്പം ഇനി എനിക്ക് ഇതാണെന്ന് പറഞ്ഞാൽ ഒ ടി ടി വരുമ്പം ഒന്നുകൂടെ കാണുന്നുണ്ട്. എനിക്കിട്ട് കുറച്ചും കൂടെ കുറേ കിട്ടി അങ്ങോട്ട് മിസ്സായിപ്പോയി. അപ്പം അതും കൂടെ ഫീലാകണമെന്നുണ്ട്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പടം കൊള്ളാം. ഇത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലൊരു മെസ്സേജും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് അവസാനം ആ മെസ്സേജ് എന്തെന്ന് മനസ്സിലാകത്തു നമുക്ക് പടം കണ്ടത്. അപ്പം ഞാൻ എല്ലാവർക്കും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. കൺട്രിക്ക് ഓരോരുത്തർക്ക് ഒരു ഡോക്യുമെൻ്ററി പടമാണ്. അപ്പോൾ ഡോക്യുമെൻ്ററി ആകുമ്പോൾ എല്ലാവരും കണ്ടിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും തന്നെ ഹൈപ്പോടെ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പോയത്. പക്ഷേ അത്ര ഒന്നുമില്ല. ട്രെയിലർ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡോക്യുമെൻ്ററി പടമായിട്ടുള്ള ഇതുള്ളത്. അപ്പം നല്ലതിനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് സൗണ്ട് കണ്ടിട്ട് ഒരു രക്ഷയില്ല. നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ആറ്റോമിക് ബോംബിൻ്റെ എല്ലാ കാര്യവും പിന്നെ അതേപോലെ തന്നെ തിരക്കുകളിൽ എനിക്ക് പറയാനൊക്കെ അപ്പോൾ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അപ്പം ഇനി കാണുന്നവരെ സി യു സർ.